നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് എൻ വി ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ റഷീദ് പാലേരി. എൻ വി ടി വിയിൽ മൊഴിയും വഴിയും എന്ന പേരിൽ ഒരു പുതിയ പരിപാടി ആരംഭിക്കുകയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് മലയാളത്തിലൊരു മൊഴിയുണ്ട്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന സർഗപ്രതിഭകളായ ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഈ പംക്തിയിലൂടെ. സാംസ്കാരിക പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും കലാരംഗത്തും ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വ്യാപാര രംഗത്തൊക്കെ തൻ്റെതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികൾ, സർഗപ്രതിഭകളായ വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മൊഴിയും വഴിയും പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവ ഫോട്ടോഗ്രാഫറായ സുബീഷ് യുവ എന്ന ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മൊഴിയും വഴിയിലേക്ക് സുബീഷിനെ. നമസ്കാരം. നമസ്കാരം. സുബീഷിനോട് ആദ്യമായി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗസ്റ്റ് 19 ഫോട്ടോഗ്രാഫി ദിനമായിട്ട് ആചരിച്ചു വരാറുണ്ട്. ലോകത്തെല്ലായിടത്തും കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് പല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പത്രത്തിൽ വായിച്ച അറിവാണ്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം? ലോക ഫോട്ടോഗ്രാഫി ദിനം ആഗസ്റ്റ് 19, അതായത് ഈ ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ പ്രിയ ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ നമ്മളൊന്ന് സ്മരിക്കുകയാണ്. അപ്പൊ ആഗസ്റ്റ് 19 1839 ഫ്രാൻസിൽ ഫോട്ടോഗ്രാഫിയുടെ ആദിമ രൂപമായ ഡൈഗ്രോ ടൈപ്പ് ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ഒരു ആദിമ രൂപമായിട്ടുള്ള ഒരു രൂപം ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് ഫ്രാൻസ് ആദ്യമായി. അതുകൊണ്ടാണ് ആ ദിവസത്തിന് ആഗസ്റ്റ് 19 ഫോട്ടോഗ്രാഫി ദിനമായിട്ട് ആചരിക്കുന്നത്. ഫോട്ടോഗ്രാഫി ഇന്നത്തെ രൂപത്തിലേക്ക് എത്തുന്നതിന് ആദിമ രൂപം, അതെ, ആദിമ രൂപം ആയിട്ട് അന്നാണ് അത് ഫ്രാൻസ് സംഭാവന ചെയ്യുന്നത്. അതേത് വർഷം? 1839. അതെ. അപ്പോ ഈ ലോക ഫോട്ടോഗ്രാഫി ദിനം ആഗസ്റ്റ് 19 ലോകത്തിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫർമാരും ആചരിക്കുന്നുണ്ട് പല രീതിയിൽ. മത്സരങ്ങളായിട്ടും അല്ലാതെയുള്ള ഫോട്ടോഗ്രാഫിയുടെ ചില സിമ്പോസിയങ്ങളായിട്ടും ചില സെമിനാറുകൾ നടത്തിയും അത് അങ്ങനെ പലതരത്തിൽ ഈ ലോക ഫോട്ടോഗ്രാഫി ദിനം ഇപ്പോൾ ലോകം ആചരിക്കുന്നു. ഓ, അതെ, അതാണല്ലേ. അപ്പൊ സുബീഷ് ഈ ഫോട്ടോഗ്രാഫിയുടെ പാതയിലേക്ക് വന്നിട്ട് കുറെ നാടുകളായല്ലോ. അതെ. അതിനിടയിൽ നിങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് സുബീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫോട്ടോഗ്രാഫി തന്നെ വ്യത്യസ്തമായ പല മേഖലകളിലുണ്ട്. അതെ. ഇപ്പൊ എന്നെ നിസ്സീറിനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, അതേമാതിരി സുബീഷിന്റെ മേഖലകളൊക്കെയാണ്. ഫോട്ടോഗ്രാഫി ശരിക്ക് ചെയ്യുമ്പോൾ ഞാന് ആദ്യമായിട്ട് വെഡിങ് ഫോട്ടോഗ്രാഫിയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചത് ഫോട്ടോഗ്രാഫി. പിന്നെ പടങ്ങൾ കണ്ട് കണ്ടാണ് ശരിക്ക് നമ്മള് ഈ ഒരു ഫോട്ടോഗ്രാഫി നമ്മളിപ്പോ ചെയ്യുന്നത്. ഞാന് ലൈഫ് പിന്നെ പോർട്രേറ്റ്സ് പിന്നെ ജീവിതങ്ങൾ അടയാളപ്പെടുത്തുക, ആ രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയാണ് ഇപ്പോൾ ഇഷ്ടം. യാത്രകൾ ചെയ്യുക, അതുപോലുള്ള ഫോട്ടോഗ്രാഫിയാണ് ശരിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫി മേഖല. ആ മേഖലയിൽ അത്യാവശ്യം പിന്നെ പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു എന്തൊക്കെ പുരസ്കാരങ്ങളാണ്? പുരസ്കാരങ്ങള് ഓൾ കേരള തലത്തിൽ 1-2 അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ. അല്ലാണ്ട് നമ്മുടെ സംഘടനയുടെ ഇടയിലുള്ള അംഗീകാരങ്ങൾ, അതുപോലുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ പിന്നെ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ല, ഞാൻ ഫോട്ടോഗ്രാഫിയോട് അനുബന്ധിച്ച് തന്നെ വീഡിയോഗ്രാഫി ചെയ്യാറുണ്ട്. ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററികൾക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ. എനിക്ക് ആദ്യമായിട്ട് ശരിക്കും സംസ്ഥാന തലത്തിൽ അവാർഡ് കിട്ടുന്നത് പിന്നെ എഡിറ്റിങ്ങിനാണ്. സുഹൃത്ത് ബ്രിജേഷ് പ്രതാപ് ഉണ്ട്. ബ്രിജേഷ് പ്രതാപ് ചെയ്ത വേറീസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, അല്ല, അതിനാണ് ആദ്യമായിട്ട് എഡിറ്റിങ്ങിന് ഒരു അവാർഡ് എന്നുള്ള നിലയ്ക്ക്. മാത്രമല്ല, ക്യാമറയോടൊപ്പം തന്നെ എഡിറ്റിങ്ങും. അതെ, എഡിറ്റിങ്ങും ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോഗ്രാഫി ചെയ്ത് വീഡിയോഗ്രാഫിയിൽ ഒരുപാട് ഷോർട്ട് ഫിലിമിനും ക്യാമറയിലും എഡിറ്റിങ്ങിലും ഒക്കെ അവാർഡ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടി? പുരസ്കാരങ്ങൾ അത് പിന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള, ഓൾ ഇന്ത്യ തരത്തിലുള്ള അവാർഡുകൾ, നാഷണൽ ആയിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള എഡിറ്റിങ്ങിനും ക്യാമറക്കും കിട്ടിയിട്ടുണ്ട്. അതെ. പിന്നെ ഫോട്ടോഗ്രാഫി എന്നുള്ളതിലുപരി അവാർഡുകളല്ല, നമ്മൾ ആ ഫോട്ടോ എടുക്കുക എന്നുള്ളത് തന്നെയാണ് താല്പര്യം. അതൊരു പാഷനായിട്ട് കൊണ്ടുനടന്നിട്ടാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അപ്പൊ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കലയിലേക്ക് സുബീഷ് എത്തിപ്പെട്ടതിന്റെ പശ്ചാത്തലം എന്താണ്? ആരാണ് അതിന്റെ പ്രചോദനമൊക്കെ ആയിട്ട്? ഒരു പ്രചോദനം എന്ന് പറഞ്ഞാല് അവന്റെ പ്രിയ സുഹൃത്താണ് സുഭാഷാണ് ശരിക്ക് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫർ തന്നെയാണ്. അപ്പോ പുള്ളിയാണ് ശരിക്കും ഇതാണോ പഠിച്ചത്? അല്ല, ഇതല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത്
എഡിറ്റിംഗ് പഠിച്ചു ആദ്യമായിട്ട്. നമ്മൾ പഴയ ഒരു സംവിധായകനുണ്ട് അലി അക്ബർ, അദ്ദേഹത്തിന്റെ കീഴിൽ എഡിറ്റിംഗ് സംവിധായകൻ. അതിനുശേഷം എറണാകുളം സീരിയൽ അത്യാവശ്യം സിനിമാ പരിപാടികൾ രണ്ടു മൂന്ന് വർഷം അതിൽ ഇങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും ഡിഗ്രി കഴിഞ്ഞാലും നമ്മള് ഇതിനെ തേടി പോകാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് പിന്നീട് അത് ഫോട്ടോഗ്രാഫിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫിയിലേക്ക് മാറി അന്ന് ക്യാമറ വാങ്ങിയിട്ട് എന്റെ അടുത്ത് ആദ്യമായിട്ടൊരു നിൽക്കേണ്ടൊരു ഡി എ ടി ക്യാമറ വാങ്ങുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാതെ നടക്കുകയും പിന്നെ നമ്മളെ സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വീട്ടിൽ കൂടുതൽ എടുക്കുന്നത് വെഡിങ് അങ്ങനെ വെഡിങ്ങിലേക്ക് വരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ഇത്തരം ഫോട്ടോഗ്രാഫികൾ ഇഷ്ടമായി വരികയും പഴയ വലിയ കുറെ ഫോട്ടോഗ്രാഫർമാരുണ്ട് അവരെല്ലാം ഫോട്ടോ കണ്ടിട്ട് സ്റ്റീം എക്കുറുവിനെ പോലുള്ള ആൾക്കാരുടെ ഫോട്ടോ ഇന്ത്യൻ ഫോട്ടോഗ്രാഫറായ രഘുറായ് അതെ രഘുറായിന്റെ ഫോട്ടോഗ്രാഫി കൂടാതെ നമ്മുടെ വിക്ടർ ജോർജ് നമ്മുടെ മലയാളത്തിന്റെ മഴ ഫോട്ടോഗ്രാഫറായ പ്രിയ വിക്ടർ ജോർജിന്റെ പടങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഫോട്ടോ എടുക്കും അതിനെ പറ്റി ഒരു ചിന്ത പിന്നെ വന്ന് വന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് മാറി. അപ്പൊ കുറെയൊക്കെ ഈ കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ട് തന്നെയാണ് എത്തിയത് അല്ലേ? ആദ്യം എഡിറ്റിംഗ് ആയിരുന്നു. അതെ എഡിറ്റിംഗ്. എഡിറ്റിംഗ് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് ആത്മവിശ്വാസം വന്നതിന് ശേഷം. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സുബീഷിന്റെ ഫോട്ടോകൾക്ക് ഇത്രയും പെർഫെക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്തും സുബീഷ് ചെയ്തൊരു ഒരു എന്താ പറയണ്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ. അതെ ഇപ്പം ഒരു മേഖലാ ഡിസൈനർ അതായിരുന്നു ആ ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിന്റെ പേര് കഥാപത്രം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാരനായ ഒരു കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടന്റെ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ആദ്യം ആയിട്ട് ഞാൻ ചെയ്തത്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഡോക്യുമെന്ററി മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത്. ഇപ്പൊ അവസാനം ചെയ്തത് മൊബൈൽ ഫോണിലാണ് കാരണം അത് രണ്ട് മൊബൈൽ ഫോണിൽ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ മൊബൈൽ ഫോണിലായിരുന്നു. അതെ അതെ അവസാനത്തെ മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ ഫോട്ടോഗ്രാഫിയില് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് താങ്കൾ കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അല്ലെ? ഇതിനകത്ത് ഉണ്ടായ എന്തെങ്കിലും വേറിട്ട് മറക്കാനാവാത്ത ചില അനുഭവങ്ങളുണ്ട്? ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാല് നമ്മുടെ കെവിൻ കാർട്ടർ എന്നൊക്കെ പറഞ്ഞ പുലിറ്റ്സർ സമ്മാനം കിട്ടിയ ഫോട്ടോഗ്രാഫർ അല്ലേ, അദ്ദേഹത്തിന്റെ ചില ജീവിത അനുഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. അയാള് ആ മറ്റേ കുട്ടിയുടെ പറയുന്ന കഴുകന്റെ ചിത്രം അവർക്ക് ഒരു വിശ്വപ്രസിദ്ധമായ ഫോട്ടോ ഇല്ലേ പറഞ്ഞിരുന്നില്ലേ? അപ്പം അതുപോലെ അന്ന് ധാരാളം ചോദ്യങ്ങളായിട്ട് നേരിടേണ്ടി വന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് ഒരു അപകടം കാണുമ്പോൾ അല്ലെ ഒരു ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങിത്താകുമ്പോൾ ആദ്യം ഫോട്ടോ എടുക്കണം അതോ അയാളെ രക്ഷിക്കണം? അതൊരു ധാർമ്മികമായ ചോദ്യമാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ ഇതിൽ തന്നെയാണ് ശരിക്കും കെവിൻ കാർട്ടർ മരിച്ചു പോകുന്നത്. അല്ല, അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നാലും രക്ഷിക്കണം അല്ലേ? അതെ രക്ഷിക്കണം. ഒരു പിന്നെ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മൾ പടം എടുക്കും എന്തായാലും. അത് നമ്മളൊരു നമ്മളെ ഡ്യൂട്ടി ഫസ്റ്റ് ഡ്യൂട്ടി എന്നുള്ള നിലക്ക് ഫോട്ടോ എടുക്കും. രക്ഷിക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഫോട്ടോ എടുക്കുക രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഇത്. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുത്ത് ഒഴിവാക്കാതെ ഫോട്ടോ എടുക്കുക രക്ഷപ്പെടുത്താൻ പറ്റുക. പിന്നെ ജീവന് തന്നെയാണ് വില. സ്വാഭാവികമായിട്ടും അതൊരു അത്രയും വലിയ ഘട്ടത്തിലാണ് രക്ഷപ്പെടുത്തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പേ ലോക പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടിയ പടത്തില് ആ പടത്തില് അവാർഡ് കിട്ടിയ ഫോട്ടോഗ്രാഫറാണ് അതിൽ നിന്നൊരു കുഞ്ഞനായി എടുത്ത് ഓടുന്നൊരു രംഗാണ്. അവാർഡ് കിട്ടിയ ഫോട്ടോഗ്രാഫറാണ് ആ പടത്തിലുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹം ഒരു യുദ്ധരംഗത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കത്തി തീ കത്തിയതോ അങ്ങനെ എന്തോ ഒരു ഇതില് അനുഭവത്തിൽ അതിന്റെ ഇടയിൽ ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹം പിന്നെ ആ ഒരു പടം എടുക്കാതെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോവുകയാണ് തന്റെ ക്യാമറ അവിടെ. ആണല്ലേ? എന്നിട്ട് കൂടെയുള്ള സഹപ്രവർത്തകനായ ഫോട്ടോഗ്രാഫർ ഇയാൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പടം അതെ ആ പടം എടുക്കുകയും അത് ഇയാളെ ക്യാമറയിലാവുകയും അപ്പൊ ആ ക്യാമറയിലെ ഈ പടത്തിന് പിന്നെ സബ്മിറ്റ് ചെയ്തപ്പോ അതിന് വീട്ടിലെ ആ വർഷത്തെ പ്രസ് ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടുകയാണ്. അതൊരു പുതിയ അറിവാണ്. അപ്പൊ ഈ കെവിൻ കാർട്ടർ ഈ ചോദ്യങ്ങൾ കെവിൻ കാർട്ടർ ശരിക്കും നമ്മുടെ ആഫ്രിക്കയില് സുഡാനില് ഈ പട്ടിണി മൂലം ദാരിദ്ര്യം മൂലമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്ന സമയത്ത് അവിടെ പകർച്ചവ്യാധികളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് യു എൻ എന്നൊരു സ്പെഷ്യൽ ടീമുമായിട്ട് വരുന്നതിന് ഒരു ഭക്ഷണ പൊതികൾ കൊടുക്കുക ഒരു അരമണിക്കൂർ മാത്രം സമയമുള്ള സമയത്ത് നമ്മുടെ കെവിൻ കാർട്ടറും അടങ്ങുന്ന ഈ ഫോട്ടോഗ്രാഫറെ കെവിൻ കാർട്ടർ അടങ്ങുന്ന ഈ സംഘം പട്ടാള സംഘം ഭക്ഷണം കൊടുക്കുകയും വരികയും പിന്നെ ഇദ്ദേഹത്തിന് ശക്തമായ നിർദ്ദേശമുണ്ട്. ഒരു കാരണവശാലും അവിടെ നിന്ന് വേറെ ഒന്നും തൊടാൻ പാടില്ല ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്. അതെ ഓൺലി ഫോട്ടോഗ്രാഫി. അത് അതിന്റെ കാരണം വെച്ചാൽ പകർച്ചവ്യാധികൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം പിടിപെടുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ ഇയാൾ പടം എടുക്കുക എന്നുള്ള അടുത്ത് ദാരിദ്ര്യം പകർത്തുക എന്നുള്ള രീതിയിൽ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു കഴുകനും ഒരു കുഞ്ഞനും കിടക്കുന്ന ശവം ശവമായ ഒരു കുഞ്ഞനും ഒരു കഴുകനും ഭക്ഷണത്തിലേക്ക്. അപ്പൊ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ഇത് ശവമല്ല കുഞ്ഞനാന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം ഈ ഒരു കഴുകനടുത്ത് കഴുകനെന്ന് ചിറക് വിടർത്താൻ വേണ്ടി
ശരിക്കൊരു 20 മിനിറ്റോളം കാത്തിരുന്നു. അതെ, കാത്തിരുന്നു. ആ കാത്തിരിപ്പ് കഴുകന അനങ്ങാതായപ്പോ അദ്ദേഹം കുറച്ച് പടം അതിനിടയിൽ എടുക്കുകയും തിരിച്ചു പോരുകയും ആ കഴുകന പറപ്പിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ഇതില് വായിക്കുന്നത്. അടുത്ത ദിവസം അത് പേപ്പറിൽ വരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വിഷാദ രോഗത്തിന് അടിമയായിട്ടാണ് ശരിക്കും നമ്മുടെ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുമ്പോൾ റിയലി റിയലി സോറി എന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്റെ 10 വർഷത്തിനിടയിൽ എടുത്ത ഏറ്റവും മികച്ച പടമായിരുന്നു അത്, പക്ഷെ എനിക്കത് എന്റെ ചുവരുകളിൽ തൂക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിനോട് അതിനെ ഒരുക്കുന്നു എന്ന് അദ്ദേഹം ഈ വിഷാദരോഗ സമയത്ത് എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ കുറിപ്പ്, അല്ല ഇതുണ്ട് ആത്മകഥ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വെച്ചാൽ ഈ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നീട് ലോകരാഷ്ട്രത്തിന്റെ നാനാഭാഗത്തുനിന്നും ഭക്ഷണങ്ങളും പിന്നെ മറ്റ് സഹായങ്ങളും വരികയും ആഫ്രിക്കയിൽ പട്ടിണി പകുതിയിലേറെ മാറുകയും ചെയ്യുന്ന ആ ഫോട്ടോ കൊണ്ടാണ്. അത് അതിന്റെ വലിയ പോസിറ്റീവായ ഒരു ഘടകമാണ് അല്ലേ. അതെ, ഈ സുഡാനിലെ ആ പട്ടിണി ആ കുട്ടി ദാരിദ്ര്യത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കഴുകനാൽ കൊത്തപ്പെടാൻ പോകുന്ന ആ കുട്ടിയുടെ ഫോട്ടോ കൊണ്ടാണ് കരളരിഞ്ഞ പറഞ്ഞത്. അതെ, അതിന് മഹത്തായ ഒരു പാഠം തന്നെ. അതെ, അപ്പൊ അതുപോലെ ഓരോ ഫോട്ടോഗ്രാഫർക്കും അവരുടെ ജീവിതത്തില് പക്ഷെ ഇപ്പൊ സുഭീഷിന് ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലും ധാരാളം അനുഭവങ്ങൾ അല്ലേ. ഇപ്പൊ നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള ആളുകള് ഇത് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ധാരാളം കുട്ടികൾ അപ്പൊ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ആർ ദി ഹിസ്റ്റോറിയൻസ് ഓഫ് ദ പ്രസന്റ് എന്നോട് ഞാൻ വായിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്തിന്റെ ചരിത്രകാരന്മാരാണ് അവർ. പലരും ഇങ്ങനെ രേഖപ്പെടുന്നുണ്ട്, ദാരിദ്ര്യങ്ങളായാലും യുദ്ധമായാലും അപകടമായാലും. അപ്പൊ നമ്മുടെ കുട്ടികൾ പലരും പിന്നെ പെട്ടെന്ന് യുവാക്കൾ എന്നൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് ചില സംഭവങ്ങൾ ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ അപകടത്തിലുള്ള രക്ഷിക്കുന്നതിന് മുമ്പ് ഫോട്ടോ പകർത്താനുള്ള പ്രവണതയെ പറ്റിയൊക്കെ നമ്മൾ ധാരാളം അനുഭവങ്ങൾ. ശരിക്കും ഫോട്ടോഗ്രാഫി ശരിക്കും നമ്മുടെ രണ്ട് ലോക മഹായുദ്ധങ്ങളും പകർത്തിയ ഹെൻറി കാർട്ടിയർ ബ്രസൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹമാണ് രണ്ട് ലോക മഹായുദ്ധങ്ങൾ നമ്മൾ ഇന്നും ലോക മഹായുദ്ധങ്ങൾ വേറൊരു രീതിയിൽ കാണുന്നില്ല, ചിത്രങ്ങളിലൂടെ മാത്രമേ കാണുന്നുള്ളൂ, ചരിത്രത്തിലൂടെ വായിക്കുന്നുള്ളൂ. ഫോട്ടോ എടുത്തത് ഇദ്ദേഹമാണ്. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിന്റെ ഏറ്റവും വലിയൊരു തമാശ എന്താ വെച്ചാല് അദ്ദേഹം പടം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പടം എടുക്കാൻ അദ്ദേഹം സമ്മതിക്കുക. എന്റെ പടം എടുക്കരുത്, ഞാൻ പടം എടുക്കാനുള്ള ആളാണ്, എന്റെ പടം ആണ് കാണേണ്ടത്, ഞാൻ എടുക്കുന്ന പടങ്ങളാണ് കാണേണ്ടത്, എന്റെ പടങ്ങളല്ല, എന്റെ പോർട്രേറ്റ്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ ശരിക്കും ലോകം കാണുന്നു. അത് ശരി, ശരിയായ രീതിയിൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇന്നും ഇന്നത്തെ ഇന്നത്തെ സെൽഫി പോലെയല്ല. അതെ അതെ, ഇന്ന് എല്ലാവരും സെൽഫി കാണോ? അതെ അതെ അതെ, അതിന് നേരെ വിരുദ്ധായ സാധനമാണ്. അതെ, കാരണം അത് അതുപോലെ തന്നെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ആ രീതിയിൽ അടയാളപ്പെടുത്ത പടങ്ങളാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ. അത് നിമിഷങ്ങളെ ഒപ്പിയെടുക്കുക എന്നുള്ള ആ ഒരു നിമിഷത്തെ ഒപ്പിയെടുത്തിട്ട് അതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഇവരെ അനുഭവിക്കുന്ന പ്രോബ്ലങ്ങൾ കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അന്ന് ആ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ, ഇന്നിപ്പോ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. ഈ ഫോട്ടോഗ്രാഫി എടുക്കുന്നതും സത്യമായ കാര്യങ്ങളല്ലാതെ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് പല കുടുംബങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രവണതയുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ അത്രത്തോളം കാണുന്നില്ല, എന്നാൽ ആദ്യം നമ്മൾ കാണുക എല്ലാം ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കുമ്പോ തന്നെ അപകടം പറ്റി മരിച്ച ഒരുപാട് ചെറുപ്പക്കാർക്ക് കണ്ടുപിടുന്നുണ്ട്. കുന്നും പ്രദേശത്ത് നിന്ന് ടാക്സിയെങ്കിലും ഒക്കെ പോയിട്ട് ഈവൻ പിന്നെ മുങ്ങി മരിക്കാൻ പോകുന്ന സുഹൃത്തിന്റെ വരെ സെൽഫി എടുത്തായിട്ടൊക്കെയുള്ള ആരൊക്കെ പറഞ്ഞത്. അതാണ് നമ്മുടെ നമ്മുടെ ആ ഒരു ബോധം. ശരിക്കും ഫോട്ടോഗ്രാഫി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ ഒരു ഹോബിയാണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഹോബിയാണ് ശരിക്കും ഫോട്ടോഗ്രാഫി. നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് ചോദിച്ചാല് നമുക്ക് ഇപ്പം അതിന് സാധിക്കുക, പണ്ട് കാലത്താണ് അത്രയും ചെലവുണ്ടായിരുന്നത്, ഇപ്പോഴും ചെലവ് തന്നെയാണ്. നമ്മള് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും അതിനെന്താണ് ചെലവ് തന്നെയാണ്. ആ സമയത്ത് മൊബൈൽ ഫോൺ പോലുള്ള ഫോട്ടോ ഇതുള്ളപ്പോ നമ്മുടെ ആളുകളിലേക്ക് അത് കൂടുതൽ എത്താനും അതുപോലെ തന്നെ ഈ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പഴയ കാലത്ത് ഈ ക്യാമറ കണ്ടുപിടിച്ച ഒരാള് ഇന്നത്തെ ലോകത്തിന്റെ മാറ്റം കാണുമ്പോഴും അയാൾക്ക് ഭയങ്കര അതിശയകരമായ സംഭവം. അതിനെന്താ പറയാനുള്ള വെച്ചാൽ ശരിക്കും ഇന്ന് മൊബൈൽ ഫോൺ കയ്യിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഫോട്ടോഗ്രാഫർമാരാ അല്ലാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കാത്ത ആരാളുള്ളത് ഇല്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അവര് കുടുംബ ബന്ധങ്ങളിലായാലും എവിടെയാലും കല്യാണത്തിനായി കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പൊ സാധാരണ ക്യാമറ കള്ളം പറയില്ല എന്ന് പറയാം, പക്ഷെ അതിനകത്ത് കാപട്യങ്ങൾ ഇല്ലേ? ചില കാപട്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ? അതെ, അത് പിന്നെ ഒരിക്കലും ക്യാമറ എന്നുള്ള ഒരു ഇതിനെ ഞാനതിനെ ഒരിക്കലും പറയാം. ക്യാമറന്റെ കുഴപ്പമല്ല, അത് ജനങ്ങളുടെ മനുഷ്യന്റെ കുഴപ്പമാണല്ല. അത് നമുക്കൊരിക്കലും അങ്ങനെ പറയാം. കാരണം പിന്നെയുണ്ട് ഫോട്ടോ എടുത്തിട്ട് ദുരുപയോഗം ചെയ്യാന്ന് പറയുന്ന പരിപാടി. അതില് പിന്നെ പറയുന്ന പോലെ ആ ഒരു പ്രശ്നങ്ങൾ എന്തായാലും ഇന്നിപ്പോ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലത്ത് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അവര് വളരെ എളുപ്പത്തിൽ അവരെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന സാധനമാണ്. അവര് പലപ്പോഴും നെറ്റ് ഓഫ് ആക്കിയിട്ട് അവര് വിദ്യാഭ്യാസ കാലത്തിനപ്പുറം അവരുടേതായ രീതിയിൽ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ. അപ്പൊ അതിനകത്ത് പേരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയമുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബിൽ തന്നെ
നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബാലവൃദ്ധം ജനങ്ങളും പല രീതിയിലുണ്ട്, അവർക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും പല സൈറ്റുകളും സന്ദർശിക്കും. അപ്പൊ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ നമുക്കറിയാം ഈ ബാല്യകാലത്തിലുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ഇപ്പം പുതിയ വിദ്യാഭ്യാസ രീതിയിൽ മൊബൈലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ദുരുപയോഗം ചെയ്യാൻ ഒന്നുമില്ല, നമ്മളെ മക്കളോട് പറയുക എന്നുള്ളതല്ലാണ്ട് വിഷയമല്ല. ഇപ്പൊ ആൾക്ക് കുട്ടികൾക്ക് എവിടുന്ന് കിട്ടും എന്തും കിട്ടും, നമ്മൾ അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാണ്ട് എനിക്ക് തോന്നില്ല വേറൊരു അതിന് വരും പറ്റുന്ന എനിക്ക് തോന്നില്ല. നമ്മളെ എന്റെ മോളായാലും എന്റെ മോനായാലും നമ്മൾ പറയുക എന്നല്ലാതെ അവര് എത്രത്തോളം നമുക്ക് ചില ഫോട്ടോകൾ സഭ്യത കപ്പറുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാവാറില്ല. അതെ അതെ, അത്തരം സംഗതികൾ യൂട്യൂബ് പോലെ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരാതിരിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നല്ലതല്ലേ? നല്ലതാണ്, പക്ഷേ നമ്മുടെ നമ്മളെ നിയന്ത്രണത്തിലല്ല. ഞാൻ തിരിച്ചു വരാണ് സുബീഷിനോട്, ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ ഫോട്ടോ ഈ ഛായ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ കഥയായിട്ട് ബന്ധപ്പെട്ട ശേഷം നിങ്ങൾക്ക് ഒരുപാട് ആനന്ദവും ഒരുപാട് പ്രയാസവും രണ്ടും അനുഭവപ്പെട്ട നിമിഷം ഉണ്ടാവില്ല ജീവിതത്തിൽ? ഭയങ്കര വല്ലാത്തൊരു എക്സ്പ്രസ് തോന്നിയ സമയം ഉണ്ടാവും, വല്ലാതെ ടച്ച് ചെയ്ത സംഭവം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? എക്സ്പ്രസ് തോന്നിയെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളെ പിന്നെ നിക്കുട്ട് എന്നുള്ള ഫോട്ടോഗ്രാഫറുണ്ട്, നിക്കുട്ട്, ആ നിക്കുട്ട് പുതിയ അറിവാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഒരു പടം കൊണ്ട് യുദ്ധം നിന്നു പോവാണ്, യുദ്ധം നിന്നു പോകുന്ന ഒരു പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് ഒരു കുട്ടി ദേഹത്തുനിന്ന് യുദ്ധ പ്രശ്നങ്ങളും തീയലുള്ളതിന് ഒരു നേക്കഡായിട്ട് ഓടുന്ന ഒരു കുട്ടിയുടെ ഒരു പടം ചിലപ്പോ നമ്മള് കണ്ടിട്ടുണ്ടോ? അത് പിന്നെ നമ്മുടെ നേരത്തെ കെവിൻ കാർട്ടറെ ഫോട്ടോഗ്രാഫി പറഞ്ഞത് വളരെ പ്രസിദ്ധമായ ഒരു പടമാണ്. അത് ശരിക്കും അദ്ദേഹം ആ പടം എടുത്തത് കൊണ്ടാണ് ആ ഒരു യുദ്ധം നിന്നു പോകുന്നത്, ഒഴിവായി പോയത്, യുദ്ധം ഒഴിവായി പോകുന്നത്. അതിനൊരു ഒരു താൽക്കാലികമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഇമ്പാക്ട് ഉണ്ട്, അതിനൊരു ഇമ്പാക്ട് ഉണ്ട്. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വരികയും ഒരു ദിവസം മുഴുവനായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ സർഗാലയില് ഇങ്ങനെ സർഗാലയില് ചെലവഴിക്കാനുള്ള ഒരു അദ്ദേഹത്തിനോട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ കുറെ പടങ്ങൾ എടുക്കാൻ പറ്റി, അദ്ദേഹത്തിന്റെ കൂടെ പടങ്ങൾ എടുക്കാൻ പറ്റി, അദ്ദേഹത്തിന്റെ കുറെ നടക്കാൻ പറ്റി എന്നുള്ളത് ഫോട്ടോഗ്രാഫി കുറഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ്. കാരണം അത് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫർ നമുക്ക് അടുത്ത് കാണാൻ ലോകത്തെ അനുഭവമാണ്. പിന്നെ കൂടാതെ യാത്രകൾ ചെയ്യുന്നവരെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മള് ജീവിതത്തിന്റെ ഇതാണോ കൊൽക്കത്തയൊക്കെ പോകുമ്പോൾ വെച്ചാൽ ഇതാണോ ജീവിതം എന്ന് ആലോചിച്ചു പോകുന്ന ഒരുപാട്, അതായത് അഴുക്കുകളിലും പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലും ജീവിക്കുകയും കിടക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതും ജീവിക്കാൻ വകുപ്പില്ലാത്തതുമെല്ലാം ഒരുപാട് ആളുകളെ യഥാർത്ഥത്തിൽ ഒരുപാട് ചിത്രങ്ങൾ നഗ്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ. അതെ അതെ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ. അതെ, അത് തന്നെയാണ് ഒരു ഞാൻ പറയുന്നത്, അത് തന്നെയാണ് നമ്മൾ സുബീഷ് ആ അർത്ഥത്തിൽ തന്നെ വളരെ ഇങ്ങനെ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ഇതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ അല്ലേ, അത് പറഞ്ഞപ്പോ തന്നെ ഞാനിപ്പോ ഒരു നമ്മള് ആരാധിക്കുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ജി എം ബി ആകാശ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗ്ലാദേശി ഫോട്ടോഗ്രാഫറാണ് ജി എം ബി ആകാശ്. അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ വെച്ചാൽ അദ്ദേഹം പിന്നെ ഒരു ജേണൽ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം എടുക്കുന്ന പടങ്ങള് അദ്ദേഹം പത്രാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ കാണുന്ന പടങ്ങൾ ജീവിതം ഒപ്പിയെടുക്കുകയും അവർക്ക് സഹായം ചെയ്യുകയാണ്. അതിപ്പോ ഒരു പിന്നെ ഒരു ബാലവേല ചെയ്യുന്നൊരു പയ്യൻ അദ്ദേഹം അത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവനെ സ്കൂളിൽ പറഞ്ഞേക്കുക, അതുപോലെ ഓരോ ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ഫോട്ടോ ജി എം ബി ആകാശ് എന്ന ഫോട്ടോഗ്രാഫർ ഭയങ്കര സജീവമാണ്. നമ്മള് പണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇയാളുടെ ശ്രീമക്കുറിന്റെ പടം പോലെ, ശ്രീമക്കുറി ശരിക്കും അദ്ദേഹത്തിന്റെ അഫ്ഗാൻ ലേഡിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പിന്നെ ഇതായിട്ടുള്ള ഒരു പടം. അദ്ദേഹം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതിനൊക്കെ അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണുമ്പോൾ തോന്നും. പലതും ഇന്ത്യയിലുള്ള ഫോട്ടോകൾ തന്നെയാണ് അദ്ദേഹം പിന്നെ പല സ്ഥലത്തും പ്രസിദ്ധീകരിക്കാറുള്ളത്. അദ്ദേഹത്തെ പോലെ സജീവമായിട്ട് സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങിയാൽ വെള്ളത്തിൽ ഇറങ്ങി കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, ക്യാമറ പൊക്കി പിടിച്ചിട്ട് അതുപോലുള്ള അത്രയും റിസ്ക് എടുത്ത് ഫോട്ടോ എടുക്കുക, അവരെ പിന്നെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ശരിക്കും ഞാൻ പറഞ്ഞ ജി എം ബി ആകാശ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ. അപ്പൊ അതെല്ലാം വേറിട്ട അനുഭവം ഒക്കെയാണ്. അതെ, ഇപ്പൊ ഡിസ്കവറി ചാനലിൽ നമ്മൾ ഒരുപാട് ഫോട്ടോകൾ കാണില്ലേ, നമ്മളിങ്ങനെ നമ്മളെ അത് അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ത്യാഗം ഉണ്ടാവില്ല ചെയ്യുമ്പോൾ. അതെ, ഈ ആനിമൽസിനൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ടെക്നോളജി എങ്ങനെയാണ് അതിന്റെ ക്യാമറകളൊക്കെ? വർഷങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, അല്ലല്ല അതൊരു ടീമായിരിക്കും, ടീം ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് പോയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ചിലപ്പോൾ വർഷങ്ങളായിരിക്കും, ചിലപ്പോൾ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവരൊരു ഒരു ഡോക്യുമെന്ററി അവർ പുറത്തിറക്കുന്നത്. അത്രയും കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഇത് ഇറക്കുക. ശരിക്കും ഞാൻ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയ ഒരു ചാനൽ മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത് ശരിക്കും സഫാരി ചാനലാണ്.
സഫാരി ചാനൽ ശരിക്കും ലോകത്തുള്ള പല മനുഷ്യരെ പറ്റി അറിയാനും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയാനും വെറുതെ വൈകുന്നേരം കാണുന്ന ഈ തമ്മത്തല്ല് പരിപാടി കാണുന്നതിനെക്കാട്ട് എത്രയോ നല്ലത് നമ്മുടെ കുട്ടികളെല്ലാം. ശരിക്കും ഞാനത് ഒരു ഞാൻ നേരത്തെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് സിനിമ ഓട്ടോഗ്രാഫർമാരെല്ലാം നമ്മൾ വളരെ പിന്നെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ആര് ഇപ്പം സന്തോഷ് ശിവൻ അല്ലെങ്കിൽ വേറൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വേറൊരു വീഡിയോഗ്രാഫർ എന്നുള്ള നിലക്ക് നമ്മള് ഭയങ്കര സെലിബ്രേറ്റിംഗ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് നമ്മൾ കൊണ്ടാടും. അതേ സമയത്ത് ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ അല്ല ഒരു രഘുരായി, എന്തുകൊണ്ടൊരു ഒരു കുട്ടി പിന്നെ ഒരിക്കലും പിന്നെ ഈ രഘുരായിനെ അറിയുന്നില്ല. നമ്മള് ഏറ്റവും പറയുമ്പോഴാണ് പല വ്യക്തിത്വങ്ങളെ നമ്മൾ കേൾക്കുന്നത് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പിന്നണിയെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പൊ ഇതിനകത്തൊരു ഗവേഷണ ബുദ്ധി ഇടപെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരൊക്കെ സംഭാവനകളും ഒക്കെ ശ്രദ്ധിക്കുന്നത്. സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ ഇവരെ ഫോട്ടോ മാത്രമേ കാണുന്നു. അതെ, നിങ്ങൾ പറഞ്ഞ ഒരു ഇന്ത്യൻ പ്രസിദ്ധ ഫോട്ടോഗ്രാഫർ നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല, സിലബസിൽ പോലും അതില്ല, അവർ പഠിക്കുന്നിടത്ത് എവിടെ. അതായത് ഒരു അറിവ് പ്രസംഗിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ എന്തുകൊണ്ട് എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര ആവണമെന്ന് ആരും പറയുന്നില്ല. ലോകം മുഴുവൻ കണ്ട് അറിവിന്റെ ഇപ്പോഴ് നമ്മള് അത് അത് നമ്മൾ കൊടുക്കാത്തൊരു അറിവിന്റെ വിദ്യാഭ്യാസ രംഗത്തിന് അടുത്ത കാലത്ത് വെറും ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാം, മഹാമാരിയിലൂടെയും പ്രളയത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് മറ്റെല്ലാ മേഖലയിലുള്ള വ്യക്തികളെ പോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ എങ്ങനെയാണ് ആവോ നിങ്ങളെ പോലുള്ള നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവർ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും നമ്മുടെ ഈ ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല വെച്ചാൽ ശരിക്കും വീട്ടിൽ ചിലപ്പം അത്രയും കഷ്ടത അനുഭവിക്കുന്ന ഫോട്ടോഗ്രാഫർമാര് ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് മാത്രം സ്റ്റുഡിയോ ജീവിച്ച് സ്റ്റുഡിയോ മാത്രം വെഡിങ് ഇല്ല, ഒരു ഫംഗ്ഷൻസ് ഇല്ല, അതെ ഒന്നുമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും മറ്റുള്ളവര് എല്ലാവരും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അത് നമ്മൾ അതിജീവിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ്. അതിജീവിക്കാതെ ഓപ്ഷൻ കണ്ടെത്താൻ നമ്മളിപ്പോ എല്ലാ ഫോട്ടോഗ്രാഫർമാരും പിന്നെ വെഡിങ് അതുപോലുള്ള, കാരണം ഫോട്ടോഗ്രാഫിക്ക് വിവിധ മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് എല്ലാ ഫോട്ടോഗ്രാഫറും കാരണം തൊഴിലെന്നുള്ള രീതിയിൽ മാത്രമാകുമ്പോഴാണ് വെഡിങ്ങിലേക്ക് മാത്രം ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് തൊഴിലായിട്ട് മറ്റു മേഖലകൾ ഫാഷൻ ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, പിന്നെ അല്ലാണ്ടുള്ള പടങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും എല്ലാം ഇത്രത്തോളം പ്രാധാന്യമുള്ള കാലത്ത് നമുക്ക് ഫോട്ടോ എടുത്ത് വിൽക്കാം, ഓൺലൈനിൽ നമുക്ക് വിൽക്കാം, ഓൺലൈൻ വിൽക്കാനുള്ള എല്ലാവർക്കും വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിദേശ രാജ്യത്തുള്ള ആളുകൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ എല്ലാവരും വന്ന് ഈ ഫോട്ടോ വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അതിലേക്കെല്ലാം നമ്മൾ ശരിക്കും കാലെടുത്ത് വെക്കണം. പല മേഖല ഫോട്ടോഗ്രാഫിന്റെ പ്രകൃതി മനോഹരമായ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. അതെ, സാധ്യതകളുണ്ട്. കാരണം പല ടൈപ്പ് ഫോട്ടോഗ്രാഫിയിൽ ആവശ്യമുള്ള ആൾക്കാർ ഓൾറെഡി നമ്മുടെ വിദേശ രാജ്യങ്ങളിലും എവിടെയായാലും ഉണ്ട്. അവർക്കൊക്കെ ഈ പടങ്ങൾ കിട്ടുന്നില്ല. അവർക്ക് പടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പല വിദേശ സൈറ്റുകളിലും ഇന്ത്യൻ സൈറ്റുകളിലും ഉണ്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യാം. പടങ്ങൾ വിൽക്കപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ പണം കിട്ടുന്ന രീതിയിലുള്ള ആ രീതിയിലേക്കെല്ലാം ശരിക്കും ഫോട്ടോഗ്രാഫർമാർ മാറുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഞാനിപ്പം അത്യാവശ്യം ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഈ ലോക്ക്ഡൌൺ സമയത്ത് അതിനെപ്പറ്റി അത്യാവശ്യം പഠിക്കുകയും അത്യാവശ്യം പടങ്ങൾ ഒന്ന് രണ്ട് സൈറ്റുകളിൽ പിന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് പോയിട്ടില്ല, കുറഞ്ഞ പടങ്ങൾ ഞാൻ ഇടുകയും ചെയ്യുന്നു. എന്തായാലും യുവതലമുറക്ക് വളരെ പ്രയോജനമായ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വല്ലാണ്ട് പ്രതിസന്ധി അനുഭവിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫി. കാരണം നമ്മുടെ ഇതര മേഖലയിലുള്ള ആൾക്കാർ, ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളെല്ലാം നമ്മളെ ഫോട്ടോഗ്രാഫി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് തൊഴിൽ എന്നുള്ള നിലക്ക് തന്നെ അത് അധിക വരുമാനം എന്നുള്ള നിലയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാണ്. സൈഡ് പരിപാടി അത് നമ്മളെ തൊഴിലിനെ വല്ലാണ്ട് അപഹരിക്കപ്പെടുകയാണ്. പിന്നെ ഗവൺമെന്റെല്ലാം വേണ്ട പോലെ നമ്മളെ ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആയത് മൂലം എല്ലാം പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പോയി. ഇപ്പൊ SLC എടുക്കുന്ന ഫോട്ടോകൾ മാത്രമേ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോ ഇല്ലാത്ത പോലെ. അതെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആകെ വരുന്നത് ഒരു SSLC പടങ്ങളിലെങ്ങനെ ഒട്ടിക്കാനുള്ള കുറഞ്ഞ ഓപ്ഷൻസ് ഉള്ളൂ. വീടുകളിലും ദമ്പതികളുടെ ഫോട്ടോ അതൊക്കെ വളരെ കുറവാണ്. കാരണം ഇപ്പൊ ഫോണിന്റെ സെൽഫി എടുക്കും അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടെടുപ്പിക്കുക അയച്ചു കൊടുക്കുക. കാരണം കാണുക എന്നുള്ളതാണല്ലോ, അതിന്റെ അപ്പുറം ഒന്നുമില്ല. ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് നമ്മൾ കാണുന്ന അല്ലാണ്ടുള്ള ആളുകളെല്ലാം നമ്മുടെ ജോലി ഒരു തൊഴിലായിട്ട് തന്നെയാണ് വെഡിങ് ചെയ്യുന്നവർ ചെയ്യുന്നത്. അല്ല, ഫോട്ടോഗ്രാഫി എന്നൊരു കലയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്തുനിന്നും കാര്യമായ സഹായങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ആകേണ്ടാകുന്ന പ്രചോദനം ചില മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ ഫോട്ടോഗ്രാഫി എന്നുള്ള ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫറായിട്ട് ഇല്ലാണ്ടാവുക, ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളതിനാണ്
ഇപ്പോ ആഗ്രഹം. കാരണം ഫോട്ടോഗ്രാഫി നമ്മൾ എത്രത്തോളം നമ്മള് അത് അടയാളപ്പെടുത്തുന്നതാണ്. നമ്മള് ഇല്ലാണ്ടായി പോയാലും നമ്മളൊരു ഫോട്ടോ കൊണ്ട് ഒരാളെ അടയാളപ്പെടുത്തുന്ന പുനലൂർ രാജൻ രാജൻ സാറിന്റെ എല്ലാം ശരിക്കും പുനലൂർ രാജൻ എന്ന് പറയുന്ന ആളെ അവിചാരിതമായിട്ട് ഇന്ന് രാവിലെ ഒരു അരമണിക്കൂറിന്റെ മേലെയുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയാണ് ഇന്ന് രാവിലെ. ഞാൻ വരുമ്പോ അവിചാരിതമായിട്ട് കണ്ട്. അപ്പൊ അത് ശരിക്കും അദ്ദേഹം ഭയങ്കര ഒരു എന്താ പറയാ അവരെ കൂടെ തന്നെയായിരുന്നു ശരിക്കും. അതാണ് ശരിക്കും ആ പടങ്ങളുടെ ഒരു ജീവൻ. അതായത് എപ്പോഴും ക്യാമറ എടുത്തിട്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ കൂടുതൽ സമയം എം ടിയും പിന്നെ കോവിലും ബഷീർ അതുപോലുള്ള ആൾക്കാരായിട്ടും പുനത്തൽ കുഞ്ഞബ്ദുള്ള പിന്നെ തകഴി ഇതുപോലുള്ള ആളുകളായിട്ട് അത്രയും നല്ല ആത്മബന്ധമുണ്ടായി. അതിനിടയിലുള്ള പടങ്ങളാണ് ബഷീർ എവിടെയോ പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖം ശരിക്ക് തയഞ്ഞു പോയത് പുനലൂർ രാജൻ ഫോട്ടോ എടുത്തോണ്ടാണ്. അത്രയേറെ ഫോട്ടോസ് ബഷീറിന്റെ പുനലൂർ രാജൻ എടുത്തിട്ടുണ്ട്. അല്ല നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരന്റെ അദ്ദേഹം ഒരുപാട് ഫോട്ടോകള് നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നു. അതിലൊരു മുഖ്യ പങ്ക് പുനലൂർ രാജനെ പോലെ ഫോട്ടോഗ്രാഫേഴ്സിനുണ്ട്. എന്തായിരുന്നാലും പിന്നെ ഒരുപാട് അറിവുകൾ ആഗസ്റ്റ് 19 എന്ന് പറഞ്ഞ ദിനം ഒരു ഫോട്ടോഗ്രാഫി ദിനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ ഒരു ഗവേഷണം ഇക്കാര്യത്തിൽ സുബീഷ് നടത്തിയിട്ടുണ്ടാകുന്നു. സുബീഷിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? കുടുംബ പശ്ചാത്തലം എന്റെ ഭാര്യ വീട് എവിടെയാണ്? ഞാന് പയ്യോളി പാലച്ചൂട് പാലച്ചൂട് പഞ്ചായത്ത് നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പൊ സുബീഷിനെ ഇപ്പൊ സുബീഷ് ഇപ്പം കൂടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സുബീഷിന്റെ മഹത്വമൊക്കെ അറിയുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ പല രംഗത്തും ശോഭിക്കുന്ന പല അംഗീകാരങ്ങളും പല നേട്ടങ്ങളും നല്ല കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ വീട് പയ്യോളിയാണ്? പയ്യോളിയാണ്, പയ്യോളി പാലച്ചൂടാണ്. ഭാര്യ, 2 മക്കള്, ഭാര്യ ടീച്ചറാണ്. പിന്നെ അച്ഛൻ, അമ്മ, ഏട്ടൻ, പെങ്ങൾ അവരെല്ലാം കല്യാണം കഴിഞ്ഞ ഓരോരുത്തർ ഓരോ വീട്ടിലാണ്. ഞാൻ അച്ഛനമ്മ സ്ഥാപനം നടത്തുന്നുണ്ട്. സ്വന്തമായി പയ്യോളി ഒരു സ്ഥാപനമുണ്ട്, യുവ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് യുവ എന്നുള്ളൊരു പേര് എന്റെ പേരിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെച്ചത്. അപ്പൊ മൊത്തത്തിൽ ഇനിയിപ്പം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ രംഗത്ത് നമ്മുടെ ഭാവി തലമുറക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ? ഭാവി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആളുകൾ? ഫോട്ടോഗ്രാഫി ശരിക്കൊരു പാഷനാണ്. നമ്മളെ അതിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റൂ. ഫോട്ടോഗ്രാഫിനെ പ്രണയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പടങ്ങൾ എടുക്കാൻ പറ്റൂ. അത് പിന്നെ ജീവിതങ്ങൾ കാണുക, ജീവിതങ്ങളെ അറിയുക, ഇതൊക്കെ തന്നെയാണ് ഫോട്ടോഗ്രാഫിയുടെ ആത്മാർത്ഥത കാണിക്കുക. അപ്പോ പിന്നെ നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ പടങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി പഠിക്കണം, പിന്നെ അറിവ് നേടണം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഒരു പുതിയ തലമുറ എന്നോട് പറയുക എന്നുള്ള രീതിയിലല്ല, ഫോട്ടോഗ്രാഫി നല്ലൊരു തൊഴിൽ മേഖലയാണ്. അതൊരു മികച്ച വരുമാനം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഫോട്ടോഗ്രാഫി. അതിലേക്ക് വരും തലമുറ, കാരണം വരും തലമുറ എന്ന് ഞാൻ അങ്ങനെ പറയാം, കാരണം എല്ലാവരും എന്റെ മക്കള് എന്തെങ്കിലും ഒരു BSc നേടിയിട്ട് പിന്നെ ഒരു ഗവൺമെന്റ് സർവീസ് കയറണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറയുമ്പോഴും നമ്മൾ ഇതൊക്കെ പ്രൊഫഷൻ തന്നെയാണ്. ആ പ്രൊഫഷനും ശരിക്കും ഇപ്പൊ കേൾക്കുന്ന രക്ഷിതാക്കളുണ്ട്, അവരും എന്റെ മോനെ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തടയരുത്. അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടേതായ നേട്ടങ്ങൾ, എന്താണോ അവരുടെ ഉള്ളിലുള്ള പ്രതിഭ അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ രക്ഷിതാക്കൾ മാറണം അല്ലേ? തീർച്ചയായും ആ വഴിയിൽ അവരുടെ ജീവിത പദ്ധതി ഉണ്ടാവും ഉറപ്പിക്കാം. സന്തോഷം. ഏതായാലും ആഗസ്റ്റ് 19 എന്ന് പറഞ്ഞ ദിവസം ഫോട്ടോഗ്രാഫി ദിനമാണ്. ആ ദിനത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സുബീഷ് യുവ എന്ന് പറഞ്ഞ ഒരുപാട് അംഗീകാരങ്ങളും പിന്നെ നേട്ടങ്ങളൊക്കെ കൈവരിച്ച് ഈ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ച് ധാരാളം ഫോട്ടോകൾ നിർമ്മിച്ചെടുത്ത ഒരു സുബീഷ് ശുഭ എന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. സന്തോഷം. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത് ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് സുബീഷിനെ. ഓക്കെ, നമസ്കാരം.